കുട്ടാ, ഒന്നും പറയാനുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല ഞാൻ. ഇത്രയും വർഷം ശ്വാസം മുട്ടി ജീവിച്ചിരുന്ന ഞാൻ ഇപ്പോഴാണ് ശുദ്ധമായി ശ്വസിക്കുന്നത്. ഓർമ്മകളുടെയും സ്വപ്നങ്ങളുടെയും ഇടയിൽ പലപ്പോഴും എല്ലാവരും ഇന്നത്തെക്കുറിച്ച് മറക്കാറുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ ദാ ഈ നിമിഷം ഇത് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അത് തിരിച്ചറിയാൻ ഈ യാത്ര വേണ്ടി വന്നു. എൻ്റെ ഈ തീരുമാനം മോനെ ബുദ്ധിമുട്ടായെങ്കിൽ അച്ഛനോട് ക്ഷമിക്കണം. നിൻ്റെ പിറന്നാളിൻ്റെ അന്ന് എന്നും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്ന് സ്വന്തം അച്ഛൻ. ഇതെന്ത് തീരുമാണം? ഇത് ഗയാ എന്ന് തോന്നുന്നു. ഇത് ഗയല്ല, ഗോവയാണ്. ഗോവയിൽ മാത്രം കിട്ടുന്ന ഒരു പ്രത്യേക സ്മെല്ലിന്റെ മണവാസനയാണിത്. നീ എന്തി പറഞ്ഞു? ചെൽ ഗുട്ടൻ, വില്ലച്ചൻ ഹാപ്പിയാണ്. ടു കോഫീസ് പ്ലീസ്. കുട്ടാ, ഒന്നും പറയാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല ഞാൻ. പക്ഷേ ഇത്രയും നാൾ ശ്വാസം മുട്ടി ജീവിച്ച ഞാൻ ഇപ്പോഴാണ് ശുദ്ധമായി ശ്വസിക്കുന്നത്. ഓർമ്മകളുടെയും സ്വപ്നങ്ങളുടെ ഒക്കെ ഇടയിൽ വട്ടം തിരിയുന്ന നമ്മള് പലപ്പോഴും ഇന്നത്തെ കുറിച്ച് മറക്കാറുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ ഇതാ ഈ നിമിഷം ഇത് മാത്രമേ നമ്മുടേതായിട്ടുള്ളൂ. അത് തിരിച്ചറിയാൻ ഇങ്ങനൊരു യാത്ര വേണ്ടി വന്നു. എന്റെ ഈ തീരുമാനം കൊണ്ട് മോന് ബുദ്ധിമുട്ടായിട്ടുണ്ടാവും. അച്ഛനോട് ക്ഷമിക്കണം. ഞാൻ പറഞ്ഞില്ലേ നിന്റെ അച്ഛന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇതെന്താ സോയെ? വാഴപ്പിണ്ടി മേടിച്ചിരുന്നാണല്ലോ. അത് തിന്ന് നിനക്ക് മടുത്തില്ലേ? ചേര തിന്നണ നാട്ടിൽ ചെന്നാ നടുതുണ്ടം തിന്നണന്നാ. അയ്യോ, മല്ലു ഹൗസ് തുടങ്ങാറായി. ഇന്ന് ആരാണാവോ പുറത്താവുക? ഞാനതങ്ങ് മറന്നേ പോയി. എന്താടാ വെള്ളം കുടിച്ച്? എന്താ, രണ്ടു ദിവസമായിട്ട് ഒരു ഇത് പാരമ്പര്യമാണല്ലോ, ശ്വാസം മുട്ടലേ. മൂപ്പർ എന്നെ ഇത് വെച്ചിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിച്ചതാ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് മൂന്നാം ദിവസം തുടങ്ങിയതാ നിന്റെ അച്ഛന്. എന്റെ തലവിധി, ഇപ്പതേ അച്ഛന്റെ മോനും തുടങ്ങി ശ്വാസം മുട്ടൽ. ടി വിയിൽ ബാബാജി പറഞ്ഞിട്ടുണ്ട് പ്രാണായാമം ചെയ്താൽ മതിയെന്ന്. അനിലോം വിലോം. നിർത്ത, കഴിക്കുന്ന നിർത്ത്, കണ്ടോളൂ. ഇത്രയും നാൾ ശ്വാസം മുട്ടി ജീവിച്ചു ഞാൻ ഇപ്പോഴാണ് ശുദ്ധമായി ശ്വസിക്കുന്നത്. കാർത്തിക്, അതൊക്കെ റിമൂവ് ചെയ്. ശരി, എന്തെല്ലാം പൊളിക്കണ? സ്റ്റോം റൈഡേഴ്സ് ഫുൾ റീവാമ്പ് ചെയ്യല്ലേ. ന്യൂ റൈഡേഴ്സ്, ന്യൂ സെറ്റപ്പ്. പൊള്ളാലോ ഫോട്ടോസൊക്കെ. ഗുഡ് ഓൾഡ് ഡേയ്സ്.